പാർട്ടിയിൽ തനിക്ക് പരാതികളും അതൃപ്തിയുണ്ടെന്നും ഹൈക്കമാൻഡ് തന്നെയും അവഗണിച്ചുവെന്നും പരിഭവമായി കെ മുരളീധരൻ രംഗത്തെത്തി. അക്കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറഞ്ഞ് സ്ഥിരം പരാതിക്കാരനാവാനില്ലെന്നും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഇനി മത്സരിക്കാനില്ലെന്നും മുരളീധരൻ തറപ്പിച്ചു പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ അംഗീകരിക്കണം. അംഗീകരിക്കാത്തവർ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരും. വിഴുപ്പലക്കിയില്ലെങ്കിൽ സ്വയം നാറും. അലക്കേണ്ട സമയത്ത് വിഴുപ്പലക്കണം. വിഴുപ്പലക്കുന്നത് മാലിന്യം കളയാനാണെന്നും വിഴുപ്പലക്കേണ്ടത് തന്നെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞതിൽ പല നേതാക്കളെയും പുന്നമിട്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഇന്നലെ പരിഭവങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. ചെന്നിത്തല ബോംബ് പൊട്ടിക്കുമെന്ന മുൻകരുതലോടെയാണ് മാധ്യമപ്രവർത്തകർ ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിനെത്തിയത്. അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടിയും ചെന്നിത്തല പറഞ്ഞു. പുതുപ്പള്ളിയിൽ വല്ലപ്പോഴുമല്ല മുഴുവൻ സമയവും ഉണ്ടായിരുന്ന ആളാണ് താനെന്നായിരുന്നു കെ സുധാകരനുള്ള മറുപടി. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോഴും പ്രവർത്തക സമിതിയിൽ നിന്ന് തഴഞ്ഞപ്പോഴും കടുത്ത വേദനയും രോഷവും ഉണ്ടായെങ്കിലും പരസ്യമായി അത് പ്രകടിപ്പിക്കാത്തത് തൻ്റെ മാന്യത കൊണ്ടാണെന്ന് കെ സി വേണുഗോപാലിനെയും ഓർമ്മിപ്പിച്ചു. 16-ാം തീയതി നടക്കുന്ന പ്രവർത്തക സമിതിയിൽ ചെന്നിത്തല പങ്കെടുക്കും. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയുമായി കരുതലോടെയാണ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയത്. കഴിഞ്ഞ 2 വർഷമായി പദവികളൊന്നുമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. പ്രവർത്തക സമിതി പ്രഖ്യാപിച്ചപ്പോൾ ചില പൊരുത്തക്കേടുകൾ തോന്നിയെന്ന് പറഞ്ഞ അദ്ദേഹം 19 വർഷം മുൻപ് കിട്ടിയ അതേ പദവി വീണ്ടും നൽകിയതിനുള്ള നന്ദി പ്രകടിപ്പിച്ചത് കൗതുകമായി. പറയാനുള്ള കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുമെന്നും നേതൃത്വം തന്നെ കാര്യമായി പരിഗണിക്കുമെന്ന പ്രതീക്ഷയുള്ള രമേശ് ചെന്നിത്തല ഉള്ളിലെ രോഷം പറയാതെ പ്രകടിപ്പിച്ചപ്പോൾ ഒരു മയവുമില്ലാതെ തുറന്നടിച്ചാണ് കെ മുരളീധരൻ രംഗത്തെത്തിയത്. അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും തന്നെ പരിഗണിക്കാത്തതിലുള്ള കടുത്ത നീരസമാണ് കെ മുരളീധരനിൽ നിന്നുണ്ടായത്. പരാതി പറഞ്ഞു പറഞ്ഞ് സ്ഥിരം പരാതിക്കാരനില്ല എന്നറിയിച്ചത് നേതൃത്വത്തിലുള്ള ചിലരോടുള്ള രോഷവും പ്രകടിപ്പിച്ചിട്ടാണ്. വിഴുപ്പലക്കുന്നത് മാലിന്യം കളയാനാണെന്നും അതുകൊണ്ട് വിഴുപ്പലക്കൽ തുടരുമെന്നും മുരളീധരൻ തുറന്നടിച്ചതും ചിലരെയൊക്കെ ഉദ്ദേശിച്ചാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയം സ്വന്തം നേട്ടമാക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശൻ UDFനെ തനിക്കൊപ്പം നിർത്താനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടന വഴിയിൽ തട്ടി നിൽക്കെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കാൻ സതീശൻ ഇറങ്ങിത്തിരിച്ചത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. ഒരു സംശയവും വേണ്ട, താഴെ തട്ട് വരെ ഇറങ്ങിച്ചെന്ന് മുന്നണി കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകാനാണ് ഇദ്ദേഹത്തിൻ്റെ നീക്കം. പാർട്ടിയെ സൈഡാക്കി മുന്നണിയിൽ ഏക നേതാവ് ചമയാനുള്ള സതീശൻ്റെ നീക്കത്തിൽ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത പ്രതിഷേധമുണ്ട്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾക്കും സഹതാപത്തിനും മീതെയായിരുന്നു തൻ്റെ ടീം വർക്ക് എന്ന് വരുത്താനുള്ള സതീശൻ്റെ ശ്രമങ്ങളിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ അമർഷത്തിലാണ്. ഇതിനിടയിലാണ് UDF ജില്ലാ കമ്മിറ്റി രൂപീകരണങ്ങൾക്കും നടപടികൾക്കുമായി സതീശൻ ഇറങ്ങുന്നത്. മുന്നണി സ്വീകാര്യത തനിക്കില്ലെന്ന തിരിച്ചറിവിലാണ് പുതിയ തന്ത്രമെന്ന് എതിർപക്ഷം ആരോപിക്കുന്നു. അതിനാലാണ് ഘടകകക്ഷികളെ ഒപ്പം കൂട്ടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടന തനിക്ക് ദോഷം ചെയ്യുമെന്ന തോന്നലാണ് പുതിയ നീക്കം നടത്തുന്നതെന്ന് പറയാതെ വയ്യ. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പുനഃസംഘടന എങ്ങും എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് പട്ടിക പുറത്തിറക്കി മണിക്കൂറുകളിനുള്ളിൽ അത് മരവിപ്പിച്ചു. പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ച പട്ടികയെ ചൊല്ലി കലാപം ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് പ്രഖ്യാപനം ഘട്ടം വരെ എത്തിയ പട്ടിക പ്രതിഷേധം പയന്ന് പൂഴ്ത്തി. മറ്റ് ജില്ലകളിൽ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. ബൂത്ത് തലം വരെ ഭാരവാഹികളെ നിശ്ചയിക്കാനായിട്ടില്ല. ഇങ്ങനെ പോകുന്നു പാർട്ടിയുടെ പുനഃസംഘടന.